മരട് നഗരസഭ ചെയർപേഴ്സണേയും വൈസ് ചെയർമാനേയും നാട്ടുകാർ ഓഫീസിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഫ്ളാറ്റ് പൊളിച്ചതിനെ തുടർന്നുണ്ടായ പൊടിശല്യം തടയാൻ നഗരസഭ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. സഹിൻ ആന്റണി ചേരുന്നു മരടിൽ നിന്ന്. സഹിൻ ആന്റണി, ഏത് സാഹചര്യത്തിലാണ് കാര്യം? പൊടിപട മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കകൾ ഉണ്ടായിരുന്നു, വീടുകൾ തകരുമെന്ന ആശങ്ക, പലതരത്തിലുള്ള ആശങ്കകൾക്ക് എല്ലാം ഒരു അടിസ്ഥാനമില്ലെന്ന് ഇന്നലെയോടുകൂടി ഈ നാല് ഫ്ളാറ്റുകളും പൊളിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായതാണ്. പക്ഷേ ഇപ്പോൾ പൊടിശല്യം, വലിയ പൊടിശല്യമാണെന്ന് പ്രതിഷേധം. ഏത് സാഹചര്യത്തിലാണ് ഇവരിപ്പോൾ ഇങ്ങനെ പ്രകോപിതരാകാൻ കാരണം? കാരണം സ്മിത, അതായത് കഴിഞ്ഞ ആ ദിവസം തന്നെ, ഇന്നലെ വൈകുന്നേരം തന്നെ പ്രദേശവാസികൾ ഇവിടെ എത്തിയിരുന്നു, നഗരസഭ ചെയർപേഴ്സണെ കാണാനൊരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു മറുപടി ലഭിച്ചില്ല. മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ തന്നെ ഫയർഫോഴ്സ് വെള്ളം പമ്പ് ചെയ്യുമെന്നായിരുന്നു നാട്ടുകാരെ അറിയിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിൽ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കവും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. അല്പനേരം മുൻപ് പോലീസ് ഇവിടെ എത്തിയിരുന്നെങ്കിലും പോലീസിനോട് ഇത് സ്വാഭാവിക പ്രതിഷേധമാണ് എന്ന് ചെയർപേഴ്സൺ മറുപടി നൽകുകയായിരുന്നു. ഇതോടെ പോലീസ് മടങ്ങിപ്പോയി. ഏതായാലും നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അവർ ചെയർപേഴ്സണെ ഉപരോധിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് കൃത്യമായ ഒരു മറുപടി തങ്ങൾക്ക് കിട്ടാതെ ഇവിടെ നിന്നും പോകില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് നാട്ടുകാർ സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചെയർപേഴ്സൺ എന്തായാലും ഇന്ന് ഒരു ശാശ്വതമായ പരിഹാരം ഇവർക്ക് നേടിക്കൊടുക്കും എന്ന് തന്നെയാണ് ചെയർപേഴ്സൺ അടക്കമുള്ളവർ പറയുന്നതും. എന്താണ് ചെയർപേഴ്സൺ പറയുന്നത്? ഇന്ന് തന്നെ പരിഹരിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ 2 മണിക്കൂറായി, 10 മണിക്ക് വന്നതാണ്. ഇത് 2 ദിവസമായിട്ട് അനുഭവിക്കുന്ന കാര്യമാണ്. ഇന്നിവിടെ 2 മണിക്കൂർ വന്നിരുന്നപ്പോൾ പരിഹരിക്കാം എന്ന് പറയുന്നുണ്ട്. ഇതുവരെ പരിഹാരം ആയിട്ടില്ല, പരിഹരിക്കാം എന്ന് പറയുന്നുണ്ട്. 2 ദിവസം ഞങ്ങൾ സഹിച്ചത്, 2 മണിക്കൂർ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് സമരം ചെയ്തപ്പോൾ പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പരിഹാരം കണ്ടിട്ടില്ല, ശാശ്വതമായ പരിഹാരം കാണാതെ പുറകോട്ടില്ല. ഒരു കാര്യം, ഇവര് ഈ 200 മീറ്റർ റേഡിയസിനകത്ത് നിന്ന് ആളുകളെ നമ്മൾ ഒഴിപ്പിച്ച സമയത്ത് പറഞ്ഞിരുന്നത് ഈ പൊടിശല്യവും ഒക്കെ അടങ്ങുന്നത് വരെ. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഓരോരുത്തരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു പ്രതികരണം കണ്ടതാണ്, ഒരു 3 മാസമെങ്കിലും എടുക്കും പൊടി അടങ്ങാനും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു വരാനും, അതുകൊണ്ട് അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പ്രദേശവാസികൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവര് ഈ പ്രശ്നം ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവർ എവിടെയുള്ളവരാണ്? ഈ ഒഴിപ്പിച്ചവരിൽ ഉള്ളവരാണോ അതോ അതിനടുത്ത പരിസരത്ത് ഇപ്പോഴും താമസമുള്ളവരാണോ? സ്മിത, ഇവർ ഹോളി ഫെയ്ത്ത് ഫ്ലാറ്റിന് സമീപത്തുള്ളവരാണ്. ഇവരോട് ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ഇവരുടെ ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതായത് ഫ്ലാറ്റ് പൊളിക്കുന്നതിന് മുന്നോടിയായി പറഞ്ഞിരുന്നു 3 മാസത്തേക്ക് വാടകയ്ക്ക് മാറേണ്ടി വരുമെന്നുള്ളതൊക്കെ അറിയിച്ചിട്ടില്ല. ഞങ്ങൾക്ക് നഗരസഭയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നോട്ടീസ് അനുസരിച്ച് 5 മണിക്കൂർ വരെ മാറി നിന്നാൽ മതി. അത് ഞങ്ങൾക്ക് 3 മണിക്കൂറായപ്പോൾ തന്നെ തിരിച്ച് വീടുകളിൽ കയറാൻ പറ്റി. ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല മാറി താമസിക്കാമെന്നോ മാറി താമസിക്കണമെന്നോ വാടക തരാമെന്നോ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. വെറും 3 മണിക്കൂർ നിങ്ങൾ മാറി നിന്നാൽ മതി. വീടുകൾക്ക് ഞങ്ങളുടെ വീടുകൾ അതിൻ്റെ കാർപോർച്ച് പൊട്ടിച്ച് വരുമ്പോൾ, റാമ്പ് പൊട്ടിച്ച് വരുമ്പോഴേക്കും ക്രാക്ക് വീണതാണ്. ഞങ്ങളിവിടെ കംപ്ലൈൻറ്റ് കൊടുത്തതാണ്, അതിനെപ്പറ്റി ഒരു അന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഞങ്ങൾ അടങ്ങിയിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വീടുകൾക്കൊന്നും സംഭവിക്കരുതെന്ന്. ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, അല്ലാതെ ഭരണകൂടത്തിൻ്റെ പ്രൊട്ടക്ഷൻ കൊണ്ടൊന്നുമല്ല, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ചെലവിൽ പൈസ മുടക്കിയാണ് ഞങ്ങൾ ആ ഫ്ലെക്സ് വലിച്ച് ഷീറ്റ് വലിച്ച് കെട്ടിയിരിക്കുന്നത്. അല്ലാണ്ട് നഗരസഭ മറച്ചു തന്നതോ ജില്ലാ ഭരണകൂടം മറച്ചു തന്നതോ ഒന്നുമല്ല. എല്ലാം ഞങ്ങൾ സഹിച്ചു, ഇത്രയും ഞങ്ങൾ സഹിച്ചു. പൊടിശല്യം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, കാരണം ഞങ്ങളെ കൊണ്ട് പറ്റില്ല ചെയ്യാൻ. 70 ദിവസം ഞങ്ങൾ ഇതിനെ സഹിക്കണം. 70 ദിവസം കൊണ്ട് മാറ്റി തരുന്ന ഈ 70 ദിവസം ഞങ്ങൾ പൊടിയുടെ ഉള്ളിൽ ഞങ്ങൾക്ക് കടന്ന് ജീവിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ മക്കള് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ സ്വന്തം ചെലവിൽ ഞങ്ങൾക്ക് വരുന്ന വാട്ടർ ടാങ്കിൽ വരുന്ന വെള്ളം കൊണ്ട് ഞങ്ങൾക്ക് നനയ്ക്കാന്ന് പറഞ്ഞാൽ അതിന് പരിമിതിയുണ്ട്. ലിമിറ്റഡ് വെള്ളമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാ ദിവസവും കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വരുന്ന വെള്ളത്തിൽ നിന്ന് കഴുകാന്ന് പറഞ്ഞാൽ കുടിക്കാൻ വെള്ളം ഉണ്ടാവാതെ ആയിപ്പോ. ചെയർപേഴ്സൺ, ഒരു കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാവും? തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവും. മരട് നഗരസഭയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ അടിസ്ഥാനമാണ്. കാരണം പ്രദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവിടെ പ്രായമായവരുണ്ട്, അതുകൂടാതെ തന്നെ കുട്ടികളുണ്ട്. അപ്പോൾ ഈ പൊടിശല്യം വളരെ രൂക്ഷം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് വാട്ടർ ടാങ്കിൽ വെള്ളം അടിച്ചു കൊടുക്കുക എന്നതാണ്. ഇപ്പോൾ കുറച്ച് മുമ്പേ സബ് കളക്ടർ പറഞ്ഞു ഇതിനു വേണ്ട പരിഹാരം ഉടനെ തന്നെ നടപടി ഉണ്ടാക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് തന്നെ അതിനുള്ള നടപടി ഉണ്ടാക്കിയിരിക്കും. അതുതന്നെയാണ് സ്മിത മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഉടൻ തന്നെ അതിനുവേണ്ട നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ചെയർപേഴ്സൺ അറിയിച്ചിരിക്കുന്നത്. അതുവരെ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമെന്നാണ് നാട്ടുകാർ സ്വീകരിക്കുന്ന സമീപനം.